ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എംഎസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പല ജില്ലകളിൽ നിന്ന് അവധികൾ വന്നു, എനിക്ക് അവധിയുണ്ടോ എന്ന് ചിലർ ചോദിക്കുന്ന സമയത്ത് അവർക്കുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ട്ടോ. അപ്പൊ തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറകല്ലേ, അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറകല്ലേ. സോഡിയസ് ശ്രദ്ധിക്കുക, കളക്ടർ കണ്ണൂർ ജില്ലയിലെ കളക്ടറും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കളക്ടർ, കാസർഗോഡ് ജില്ലയിലെ കളക്ടർ, കോഴിക്കോട് ജില്ലയിലെ കളക്ടർ, പിന്നെ മലപ്പുറം ജില്ലയിലെ കളക്ടർ, ഇങ്ങനെ 5 ജില്ലകളിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത്? അവധി ലഭിച്ചിരിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക, 5 ജില്ലകളിലാണ് നാളെ കേരളത്തിൽ അവധി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതിൽ കാസർഗോഡ് ജില്ലയിൽ എന്ത് കൊടുത്തിട്ടില്ല? പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല, സ്കൂൾ കുട്ടികൾക്കാണ്. കൃത്യമായി ശ്രദ്ധിക്കണേ, കാസർഗോഡ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ സ്റ്റേറ്റ്, CBSE, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അംഗനവാടികൾ, മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയിൽ ഒരിക്കലും കോളേജുകൾക്ക് നാളത്തെ അവധി ബാധകമല്ല. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്കും മാറ്റമില്ല, ബാധകമില്ല എന്ന് തന്നെയാണ് കളക്ടേഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട്, ഈ ജില്ലകളിൽ മറ്റൊരു ദിവസം, നിങ്ങളുടെ വർക്കിംഗ് ഡേ അല്ലാത്ത മറ്റൊരു ഹോളിഡേ ഇതിന് പകരം വർക്കിംഗ് ഡേ ആക്കി മാറ്റും. അതായത് ഇനി ഒരു ശനിയാഴ്ച കൂടി നിങ്ങൾ സ്കൂളുകളിലേക്ക് പോകേണ്ടി, അല്ലെ തന്നെ എല്ലാ ശനിയാഴ്ച, ഇപ്പൊ വരുന്ന ശനിയാഴ്ച സ്കൂളിൽ പോവാണ്ട് അടുത്ത ശനിയാഴ്ചയും സ്കൂളിൽ പോവാണ്ട്. പക്ഷേ അത് കഴിഞ്ഞൊരു ശനിയാഴ്ച എന്ത് ചെയ്യും, ഈ അവധി അവരെന്ത് ചെയ്യും, പാരലാക്കി മാറ്റും. അപ്പൊ തീർച്ചയായും നിങ്ങൾ ഒരു ശനിയാഴ്ച കൂടി എന്ത് ചെയ്യേണ്ടി വരും, സ്കൂളുകളിലേക്ക് പോകേണ്ടി വരും. ഇവൻ +1, +2 കുട്ടികളടക്കം സ്കൂളുകളിൽ പോകേണ്ടി വരും. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇനി ഏതെങ്കിലും ജില്ലകളിൽ അവധി കിട്ടാൻ ചാൻസ് ഉണ്ടോ? നാളെ July 15 റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളായിരുന്നു മലപ്പുറം, കണ്ണൂര്, കാസർഗോഡ്. ഈ 3 ജില്ലകളിലും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയോ, അത്രമേൽ മഴ, ഏത് സമയത്തും അതിശക്തമായ മഴ, ഉരുൾപൊട്ടൽ, പല രീതികളിൽ റോഡുകൾ വരെ തകർന്നടിഞ്ഞു പോകാം. ഇതാണ് റെഡ് അലേർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ നാളെ പറഞ്ഞിരിക്കുന്നത് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലാണ്. ഇതിൽ തൃശ്ശൂർ ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചു. ഓക്കെ, ഇനി എറണാകുളം, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ വേണമെങ്കിൽ അവധി പ്രഖ്യാപിച്ചേക്കാം. പക്ഷെ അത് നമുക്കൊന്നും പറയാൻ കഴിയില്ല, കാരണം ഇതുവരെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു സമയം വരെ എന്ത് ചെയ്തിട്ടില്ല, അവധി പ്രഖ്യാപിച്ചിട്ടില്ല. 9 മണി വരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ എറണാകുളം, പാലക്കാട്, വയനാടൊക്കെ ഓറഞ്ച് അലേർട്ടാണ്. മേ ബി വയനാടൊക്കെ, ചിലപ്പോൾ വയനാടൊക്കെ ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉരുൾപൊട്ടലുകൾക്കും മറ്റ് പ്രത്യേക പ്രധാനപ്പെട്ട മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ള ജില്ലയാണ് വയനാട് ജില്ല. അതുകൊണ്ട് എന്താണ് തീരുമാനം എന്നറിയില്ല. തീരുമാനം വന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, സോറി, കമൻറ്റ് ബോക്സിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത വീഡിയോ ആയിട്ടോ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം, ലീവ് കിട്ടിയാലും. ഇനി ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒറ്റ കാര്യം കേട്ടോ, എന്തായാലും വീഡിയോ ചെയ്യല്ലേ. നമ്മുടെ SSLC കുട്ടിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ +1 സ്റ്റുഡൻ്റാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, ഈവൻ എസ്പെഷ്യലി +1 ബയോ സയൻസ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഓണം എക്സാമിനേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് എം എസ് സൊല്യൂഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ SSLC കുട്ടികൾക്ക് വെറും 999 രൂപയ്ക്ക് A+ ഉറപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ +1 കുട്ടികളാണെങ്കിൽ 1499 രൂപയ്ക്കും A+ ഉറപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാനോ ബാച്ചുകളെ കുറിച്ച് അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഇനി നിങ്ങൾക്ക്, സാർ എനിക്ക് ബാച്ചും പണ്ടാരും ഒന്നും വേണ്ട, എനിക്ക് താങ്കളുടെ മെറ്റീരിയൽസ് ഒന്ന് വേണം സാർ, ആ ഷുവർ A+ മെറ്റീരിയൽ ഒന്ന് വേണം സാർ, അങ്ങനെയുള്ളവർക്ക് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് 62 82 66 30 09 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. സോ ഗൈസ്, ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. എന്താ പറയുക, യെസ്, വെരി ഗുഡ്. എന്താണ് പറയാന്നുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.